അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പനീർ ടിക്കയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 4 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളിയില്ലാത്ത തൈരാണ്. ഇതൊരു 4 സ്പൂണ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പനീറും അതേപോലെ വെജിറ്റബിൾസും കോട്ടയുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൗഡറും അതേപോലെ 1 സ്പൂണ് കുരുമുളക് പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ചെറുനാരങ്ങേൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീനും ഓറഞ്ചും ക്യാപ്സിക്കുമാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് പനീറിൻ്റെ ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ഈർക്കിളെടുത്തിട്ട് അതിലേക്ക് ഈ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. ആദ്യം സവാള, പിന്നെ ക്യാപ്സിക്കം, അത് കഴിഞ്ഞിട്ടൊരു പനീറിൻ്റെ ക്യൂബ്, ശേഷം വീണ്ടും ക്യാപ്സിക്കം, സവാള, അങ്ങനെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് ഈ ഈർക്കിളിൽ ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന പനീർ കുറച്ച് ചെറിയ ക്യൂബ്സാണ്, കുറച്ചും കൂടി വലുതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മുടെ പനീറും ക്യാപ്സിക്കും ഒക്കെ മസാല പുരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു സൈഡ് ആവുമ്പോൾ ഈർക്കിളി കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡും വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക. Thanks for watching.